ആയിട്ട് ഉള്ള ഡെപ്പോസിറ്റ് എല്ലാം നമ്മൾ നോക്കി. അതായത് ഡിമാൻഡ് ഡെപ്പോസിറ്റ് ആൻഡ് ടൈം ഡെപ്പോസിറ്റ്. ഇനി ഇത് രണ്ടിൻ്റെയും ഫീച്ചർ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു മൂന്നാമത് ഒരു തരം ഡെപ്പോസിറ്റ് വേണമെങ്കിൽ പറയാം, ഹൈബ്രിഡ് ഡെപ്പോസിറ്റ്. അതായത് ഡിമാൻഡ് ഡെപ്പോസിറ്റിൻ്റെയും ടൈം ഡെപ്പോസിറ്റിൻ്റെയും ഫീച്ചേഴ്സ് ഒരുമിച്ചാക്കിയിട്ട്, അതായത് ഫിക്സഡ് ആയിട്ട് ഡെപ്പോസിറ്റായിട്ട് കണക്കാക്കാം, പക്ഷെ അതേസമയം നമുക്ക് ആവശ്യമുള്ള സമയത്ത് പണം അതിൽ നിന്ന് വിഡ്രോ ചെയ്യാനുള്ള സംവിധാനം, ഡെപ്പോസിറ്റ് ക്ലോസ് ചെയ്യാതെ തന്നെ ഡെപ്പോസിറ്റ് നമുക്ക് കിട്ടാനുള്ള, അതായത് അവർ അതിന് പലതരം യൂണിറ്റായിട്ടാണ് വെച്ചിരിക്കുക, അത് മാത്രം ക്ലോസ് ചെയ്തുകൊണ്ടുള്ള ഒരു സ്കീമാണ്. അതിന് പലതരം പേരുണ്ട്, ചില ബാങ്കിൽ അത് യൂണിറ്റ് ഡെപ്പോസിറ്റ് എന്ന് പറയും. അതേപോലെ തന്നെ ഒരു സ്കീമാണ് വേരിയബിൾ ഡെപ്പോസിറ്റ് എന്ന് പറയാം. അതായത് മന്ത്രി നമ്മൾ റെക്കറിംഗ് ഡെപ്പോസിറ്റിൽ പറഞ്ഞു ഒരു എമൗണ്ട് നമ്മൾ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ അതേ എമൗണ്ട് തന്നെ എല്ലാ മാസവും നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യണം. പക്ഷേ ചില ആൾക്കാർക്ക് ഒരു മാസം 100, 1000 രൂപ കയ്യിലുണ്ട്, അടുത്ത മാസം 5000 വരികയാണെങ്കിൽ അത് ഡെപ്പോസിറ്റ് ചെയ്യാൻ സാധിക്കൂ. അതുകൂടെ ഉൾക്കൊണ്ടുള്ള ഒരു ഫീച്ചറാണ് വേരിയബിൾ ഡെപ്പോസിറ്റ്. അതായത് ഡെപ്പോസിറ്റ് ചെയ്യുന്ന തുക വേരി ചെയ്യാൻ സാധിക്കും. ഇതിന് പേരാണ് ഹൈബ്രിഡ് ഡെപ്പോസിറ്റ്. പക്ഷേ ബേസിക്കലി ഇതും ഈ രണ്ടിൻ്റെ ഫീച്ചറായാലും ശരി, ഇതും മോസ്റ്റ്ലി ഫിക്സഡ് ഡെപ്പോസിറ്റിൻ്റെ ഗുണം കിട്ടും, അതേസമയത്ത് നമുക്ക് ലിക്വിഡിറ്റിയും കിട്ടും. അതായത് ഫിക്സഡ് ഡെപ്പോസിറ്റിൻ്റെ ഒരു ഗുണം പറയുകയാണെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കൂടുതലായിരിക്കും. അപ്പോൾ നമുക്ക് അത് മെച്ചൂരിറ്റി ഡേറ്റ് അനുസരിച്ചായിരിക്കും. മുമ്പ് നോക്കുകയാണെങ്കിൽ 10 കൊല്ലത്തെ ഡെപ്പോസിറ്റിനൊക്കെ കൂടുതൽ ഇൻട്രസ്റ്റ് കിട്ടിയിരുന്നു. ഇപ്പോൾ പക്ഷേ നോക്കുന്നത് 1 കൊല്ലം 2 കൊല്ലം ഒക്കെ കഴിഞ്ഞാൽ അതാണ് മാക്സിമം ഇൻട്രസ്റ്റ് കിട്ടുന്നത്. അതിൽ കൂടുതൽ പീരീഡ് ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ വരും കാലങ്ങളിലെ ഡെപ്പോസിറ്റിൻ്റെ റേറ്റ് എങ്ങനെ ഉണ്ടാവും എന്നറിയാൻ സാധിക്കാത്തതുകൊണ്ട് ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞതായിട്ടാണ് വരുന്നത്. പക്ഷേ എന്നിരുന്നാലും തന്നെ ഉള്ള സ്കീമിൽ നമുക്ക് വരുമാനം ഇൻട്രസ്റ്റിൻ്റെ ഒരു വരുമാനമായിട്ട് വേണ്ട ആൾക്കാർക്ക് ഈ ടൈം ഡെപ്പോസിറ്റ് തന്നെയാണ് ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജ് ആയിട്ടുള്ളത്. പക്ഷേ ഓപ്പറേഷൻ കൂടെ നോക്കുമ്പോൾ സേവിങ്സ് ബാങ്ക്, അതായത് അതിൻ്റെ ഓരോ ഡെപ്പോസിറ്റിനും അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട് എന്നർത്ഥം. അപ്പോൾ ഡെപ്പോസിറ്റ് നമ്മൾ എന്തൊക്കെ ടൈപ്പ് ഓഫ് ഡെപ്പോസിറ്റ് ആണെന്നുള്ളത് നമ്മൾ നോക്കി. ഇനി നോക്കാനുള്ളത് ആർക്കെല്ലാമാണ് ഡെപ്പോസിറ്റ് തുടങ്ങുവാൻ സാധിക്കുക. ഹൂ ക്യാൻ ഓപ്പൺ അക്കൗണ്ട്സ്? അറിയാം, തീർച്ചയായിട്ടും നമ്മളിപ്പോൾ ഒരു പറഞ്ഞ വാക്കുകളാണ് പബ്ലിക് അല്ലെങ്കിൽ ഡെപ്പോസിറ്റേഴ്സ് എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. അപ്പം തീർച്ചയായിട്ടും പബ്ലിക് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞാലും ഇൻഡിവിജ്വൽ എന്നുള്ളത് ഒരാൾ, അതിൽ കൂടുതൽ ഒരുമിച്ച് വേണമെങ്കിൽ തുടങ്ങാൻ ഉള്ള സ്കീമുണ്ട്, അല്ലെങ്കിൽ ഒരു ബിസിനസ്സിന് പർപ്പസിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ഒരു അസോസിയേഷൻ, കമേഴ്സ്യലായിട്ടുള്ള അസോസിയേഷൻ, അല്ല എന്നുണ്ടെങ്കിൽ ചാരിറ്റബിൾ അല്ലെങ്കിൽ അപ്പാർട്ട്മെൻറ്റ് ഓണേഴ്സ് ഇങ്ങനെ തുടങ്ങുന്ന ക്ലബ്സ്, അങ്ങനത്തെ അസോസിയേഷൻ. നമുക്കത് നോക്കാം എന്തെല്ലാമാണ് അതിൽ ബാങ്ക് ചോദിക്കുക, എങ്ങനെയാണ് പെട്ടെന്ന് കയറി അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറഞ്ഞാൽ പോകുന്നതിന് മുമ്പ് നമ്മൾ കരുതേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഇൻഡിവിജ്വൽസിന് തീർച്ചയായിട്ടും ഡെപ്പോസിറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. ഇൻഡിവിജ്വൽസ് എന്ന് പറഞ്ഞാൽ ഏതൊരു ഇന്ത്യൻ പൗരനും അക്കൗണ്ട്, റെസിഡൻറ് ആൾക്കും അക്കൗണ്ട് ഉടനെ ഓപ്പൺ ചെയ്യാം, പ്രൊവൈഡഡ് ഹീ ഈസ് ഏബിൾ ടു ഗിവ് ഓർ സാറ്റിസ്ഫൈ ദ ബാങ്ക്. ബാങ്കിനെ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ അവർ ആദ്യം ചോദിക്കുന്നത് ഒരു വാക്കാണ് KYC, നോ യുവർ കസ്റ്റമർ. അപ്പം KYC നോംസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഏതൊരാൾക്കും അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. എന്താണ് ഈ KYC? അതിനെക്കുറിച്ച് നമ്മൾ അറിയേണ്ടതാണ്. നോ യുവർ കസ്റ്റമർ, ബാങ്ക് ഈ കസ്റ്റമറിനെ കുറിച്ച്, നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്താൽ നമ്മളെ പറയുന്നത് പേര് കസ്റ്റമർ എന്നാണ്. അപ്പം ഈ വരുന്ന കസ്റ്റമർ ആരാണ്, എവിടെയുള്ള ആളാണ്, അത് എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഇൻകം, ഇതെല്ലാം മുൻകൂട്ടി അറിയുന്ന ഒരു സ്കീമാണ് KYC. അപ്പോൾ കസ്റ്റമർ ID ഐഡൻറ്റിറ്റി വളരെ പ്രധാനമാണ്. അപ്പോൾ ഇങ്ങനെ ഒരാളുണ്ട്, ഇത് തന്നെയാണ് അയാളുടെ പേര് എന്നറിയാൻ ഒരു പ്രൂഫ് കൊടുക്കേണ്ടി വരും. ഇപ്പോൾ പ്രൂഫ് എന്ന് പറഞ്ഞാൽ പലതരം പ്രൂഫ് നമുക്ക് കൊടുക്കാൻ സാധിക്കും.
KYC നോംസ് നമ്മൾ പറഞ്ഞു, അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന ആൾക്ക് ആളുടെ പ്രൂഫ്, അത് നമുക്ക് പാൻ കാർഡ് ഉപയോഗിക്കാം, ആധാർ കാർഡ് ഉപയോഗിക്കാം, റേഷൻ കാർഡ് ഉപയോഗിക്കാം, വോട്ടേഴ്സ് ഐ ഡി, ഇതിനെല്ലാം ഇൻഡിവിജ്വൽ പാസ്പോർട്ട്, അതേപോലെ തന്നെ അഡ്രസ് പ്രൂഫ്. ഏതിലാണ് അഡ്രസ്സും ഐ ഡി, ഇതിൽ നമുക്ക് ഫോട്ടോ ഉള്ള ഒരു ഐ ഡി കാർഡ് വേണ്ടിവരും. അതിനുശേഷം അഡ്രസ് പ്രൂഫ്, പിന്നെ ഫോട്ടോ, ആരെങ്കിലും പരിചയപ്പെടുത്തേണ്ടി വരും. ഇതെല്ലാം കൊടുക്കുകയാണെങ്കിൽ ബാങ്കിൽ ഉടനെ ആർക്ക് വേണമെങ്കിൽ അക്കൗണ്ട് തുടങ്ങാം. പക്ഷേ ഇതിൽ ഇതെല്ലാം എന്തുകൊണ്ടാണ് ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ, ഇത് ഇതിൻ്റെ പാർട്ട് ഓഫ് ആൻറ്റി മണി ലോണ്ടറിങ്, അതായത് പണത്തിൻ്റെ സോഴ്സ് കൂടെ നോർമലി അറിയാനാണ്. ഇപ്പോൾ സാലറി ആൾക്കാർ അല്ലെങ്കിൽ ഹൗസ് ഹോൾഡ് ബിസിനസ്, ഇതെല്ലാം അവർക്ക് അറിയാൻ സാധിക്കും. സോഴ്സ് ഇല്ലാത്തതാണെങ്കിൽ, വലിയ ഒരു എമൗണ്ടൊക്കെ ബാങ്കിൽ നിക്ഷേപിക്കുകയാണെങ്കിൽ അത് ക്യാഷായിട്ടാണ് അല്ലെങ്കിൽ പെട്ടെന്ന് പുതിയ അക്കൗണ്ടിലാണ് പണം വരുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബാങ്കിൽ എമൗണ്ട് നിക്ഷേപിക്കുമ്പോൾ അതിൻ്റെ സോഴ്സ് ഓഫ് ഡെപ്പോസിറ്റ് എന്താണ്, എമൗണ്ട് അനുസരിച്ച് തോതനുസരിച്ച്, അതായത് വലിയൊരു എമൗണ്ട് വരികയാണെങ്കിൽ അത് സാറ്റിസ്ഫാക്ടറി ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം. കാരണം ഈ KYC നോംസ് എല്ലാം ബാങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ആൻറ്റി മണി ലോണ്ടറിങ് ആക്ട് പ്രകാരമാണ്. അതായത് ബാങ്ക് പണം വെളുപ്പിക്കാൻ ഉപയോഗിക്കുന്നു, അനധികൃതമായ കിട്ടുന്ന തുക അത് ബാങ്കിൽ നിക്ഷേപിച്ച ശേഷം അതിന് ഒരു അതോറിറ്റി വരികയാണ് എന്നാണ് എൻ്റെ ഉദ്ദേശം. അപ്പോൾ ബാങ്കിൽ തീർച്ചയായിട്ടും വരുമ്പോൾ അത് എവിടെ നിന്ന് കിട്ടി എന്ന് പോലും ബാങ്ക് വേണമെങ്കിൽ ചോദിക്കാം. ഇപ്പോൾ സാധാരണ അക്കൗണ്ട് സേവിങ്സ് ബാങ്ക് ഒക്കെ ആണെങ്കിൽ ഒന്നും പ്രശ്നമുണ്ടാവാറില്ല. ഫിക്സഡ് ഡെപ്പോസിറ്റ് സാധാരണ എമൗണ്ട് ആണെങ്കിൽ തീർച്ചയായിട്ടും ജോലി ശമ്പളം കിട്ടുന്ന എമൗണ്ടാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ് നടത്തുന്നതാണെങ്കിൽ സോഴ്സ് ഈസി ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ KYC നോ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് നോ യുവർ കസ്റ്റമർ. കസ്റ്റമർ അറിയുക, ആളറിയുക, ആൾ ആർക്ക് വേണ്ടിയാണ് അക്കൗണ്ട് തുടങ്ങിയിരിക്കുന്നത്, ആളുടെ പണം തന്നെയാണോ ബാങ്കിൽ നിക്ഷേപം ചെയ്തിരിക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഈ KYC നോംസ്. അത് ഇൻഡിവിജ്വൽസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാൾ ഒറ്റയ്ക്ക് തന്നെ മാത്രം സാധിക്കുള്ളൂ എന്നില്ല, ഒന്നിൽ കൂടുതൽ ആൾക്കാർക്ക് അക്കൗണ്ട് തുടങ്ങുന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് സോഴ്സ് ഉണ്ട്. അതായത് ഇൻഡിവിജ്വൽസ് ഒറ്റയ്ക്ക് തുടങ്ങാം, ഒന്നിൽ കൂടുതൽ ആൾക്കാരുമായിട്ട് തുടങ്ങാം. അപ്പോൾ അതിൻ്റെ പേര് ജോയിൻ്റ് അക്കൗണ്ട് ആണ്. ഒന്ന് എ ഒരാളാണെങ്കിൽ, ബി വേറൊരാളാണെങ്കിൽ, എയും ബിയും ചേർന്ന് അക്കൗണ്ട് തുടങ്ങുന്നതിനാണ് ജോയിൻ്റ് അക്കൗണ്ട്. ഇത് തുടങ്ങുന്ന സമയത്ത് തീർച്ചയായിട്ടും രണ്ട് ആൾക്കാരുടെയും KYC നോംസ് എല്ലാം ഉണ്ടാവണം. അത് മാത്രമല്ലാതെ എങ്ങനെയാണ് അത് ഓപ്പറേറ്റ് ചെയ്യുക, ആർക്കാണ് അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യാനുള്ള അധികാരം, രണ്ടുപേർക്കും തുല്യ അവകാശമുണ്ടോ, അല്ലെങ്കിൽ എ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ, എയുടെ കാലശേഷം മാത്രമേ ബിക്ക് അവകാശമുള്ളൂ എന്ന് എങ്ങനെ വേണമെങ്കിൽ ഫ്ലെക്സിബിളായിട്ട് ബാങ്കിനെ അറിയിക്കാൻ സാധിക്കും. അതാണ് ജോയിൻ്റ് അക്കൗണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ മൈനേഴ്സ്, നോർമലി എല്ലാവർക്കും അക്കൗണ്ട് തുടങ്ങാമെന്ന് പറഞ്ഞാലും ലീഗൽ കപ്പാസിറ്റി ഒരു ഇഷ്യൂ തന്നെയാണ്. അപ്പോൾ ആരാണ് മൈനർ? മൈനേഴ്സിന് മൈനേഴ്സ് ആർ നോട്ട് എലിജിബിൾ ടു ഓപ്പൺ അക്കൗണ്ട് ഇൻ ദെയർ ഓൺ നെയിം. അതാണ് ലീഗലായിട്ടുള്ള പൊസിഷൻ. 18 വയസ്സ് കഴിയാത്ത ആൾക്കാരാണെങ്കിൽ സ്കൂളിലും കോളേജിലും സേവിങ്സ് അക്കൗണ്ട് തുടങ്ങാൻ ഇപ്പോൾ പെർമിറ്റ് ചെയ്യുന്നുണ്ട്. 10 വയസ്സ് കഴിഞ്ഞാൽ യൂണിഫോമായിട്ട് സിഗ്നേച്ചർ ഇടാൻ സാധിക്കുകയാണെങ്കിൽ ബാങ്കിലെ അക്കൗണ്ട് തുടങ്ങാൻ ഇപ്പോൾ സമ്മതിക്കുന്നുണ്ട്. പക്ഷെ അത് വലിയൊരു എമൗണ്ട് നിക്ഷേപിക്കാനോ അല്ലെങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റിന് ഉള്ളതല്ല, അത് സേവിങ്സ് ബാങ്കിനുള്ള ഡെപ്പോസിറ്റിൻ്റെയാണ്. കറണ്ട് അക്കൗണ്ട് തുടങ്ങാൻ സാധിക്കില്ല. അപ്പോൾ മൈനർ എന്ന് പറഞ്ഞാൽ 18 വയസ്സിന് താഴെയുള്ള ആൾക്കാരാണ് മൈനർ. പക്ഷേ മൈനർക്ക് എന്തെങ്കിലും പണം, സ്വന്തം നിലയിൽ പണം കിട്ടുകയാണെങ്കിൽ, എന്തെങ്കിലും പാർട്ടീഷൻ്റെ പേരിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇൻഷുറൻസിൻ്റെ പക്കൽ നിന്നും പണം കിട്ടുകയാണെങ്കിൽ, അവർക്ക് വേറൊരു മെജോറിറ്റി കിട്ടിയ ഒരാളുമായി ചേർന്നിട്ട് ഒരു ജോയിൻ്റ് അക്കൗണ്ട് തുടങ്ങാം. അല്ലെങ്കിൽ മൈനറുടെ അക്കൗണ്ടിന് വേണ്ടിയിട്ട് തുടങ്ങുന്നത് ഒരു മേജർ, അതിന് പേരാണ് ഗാർഡിയൻ. അത് അച്ഛൻ അമ്മ ഇവരൊക്കെ ഉണ്ടെങ്കിൽ അവരെ, അല്ലെങ്കിൽ മുത്തച്ഛൻ, ഇവർക്കെല്ലാം
തുടങ്ങാൻ സാധിക്കും അക്കൗണ്ട് ഇൻ ദ നെയിം ഓഫ് മൈനർ. മൈനർ 18 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ സ്വന്തം നിലയ്ക്ക് തന്നെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. പിന്നെ നമുക്ക് എലിജിബിലിറ്റി ഇല്ലാത്ത ആൾക്കാരുണ്ട്, നമ്മളത് പറയുകയാണെങ്കിൽ ലുനാറ്റിക്, സ്ഥിരബുദ്ധി ഇല്ലാത്ത ആൾക്കാർക്ക് അക്കൗണ്ട് തുടങ്ങാൻ സാധിക്കില്ല. ഇത്ര മാത്രമേ ഇൻഡിവിജ്വൽസ് അക്കൗണ്ട് തുടങ്ങാൻ നമ്മൾ നോക്കാറുള്ളൂ. ഇതിന് പുറമെ ഇൻഡിവിജ്വൽസിന് നമ്മൾ നേരത്തെ പറഞ്ഞു ഏത് സ്റ്റൈലാണ് ഓപ്പറേഷൻ നടത്തുക എന്നുള്ളത് നേരത്തെ പറയണം. അതിൽ ഇ ഓർസ് ആണ് ഐദർ ഓർ സർവൈവർ ക്ലോസ്. ആർക്ക് വേണമെങ്കിൽ ആര് വന്നാലും, എ ഓർ ബി ആര് വന്നാലും അക്കൗണ്ട് തുടങ്ങുകയോ നിക്ഷേപിക്കുകയോ വിഡ്രോ ചെയ്യുകയോ എന്ത് വേണമെങ്കിൽ ചെയ്യാം, അങ്ങനെ ആവാം. അല്ല എന്നുണ്ടെങ്കിൽ ഫോർമർ ഓർ സർവൈവർ, അല്ലെങ്കിൽ ലാറ്റർ ഓർ സർവൈവർ. അത് അക്കൗണ്ടിന്റെ പേരിന്റെ പൊസിഷൻ അനുസരിച്ച് എ ക്യാൻ ബി ഫോർമർ, ബി ക്യാൻ ബി ലേറ്റർ, ഇങ്ങനെയുള്ള ഉദ്ദേശം അത് അങ്ങനത്തെ ഇൻസ്ട്രക്ഷൻസും കൊടുക്കുവാൻ സാധിക്കും. അതേപോലെ തന്നെ ഇൻഡിവിജ്വൽ അക്കൗണ്ട്സിൽ നോമിനേഷനും സാധിക്കും വേണം. നോമിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ആർക്കാണ് ബാങ്ക് പണം കൊടുക്കുക, അത് അവരുടെ കാലശേഷം ആർക്ക് കൊടുക്കും. ഇപ്പോൾ ജോയിന്റ് അക്കൗണ്ട് ഹസ്ബൻഡും വൈഫും ചേർന്ന് തുടങ്ങുന്ന ഒരു അക്കൗണ്ടിൽ മക്കളുടെ പേരിടാം, മകന്റെ പേരിടാം, അല്ലെങ്കിൽ രണ്ടാളുണ്ടെങ്കിൽ രണ്ടാളുടെ പേരിടാം. പക്ഷേ നോർമലി ഒരാളാണ് സമ്മതിക്കുക. രണ്ടാൾ ഓരോരുത്തരുടെയും വീതം പറയുകയാണെങ്കിൽ എത്ര ആൾക്കാരുണ്ടോ അവർക്കെല്ലാം സെപ്പറേറ്റ് ആയിട്ട് പേര് പറയാൻ സാധിക്കും. അതാണ് സോ അതാണ് ഒരു സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ പ്രത്യേകതയുള്ള ഒരു ഫീച്ചറാണ് നോമിനേഷൻ ഫെസിലിറ്റി ഈസ് അവൈലബിൾ. അതിനുശേഷം ഇപ്പോൾ നമ്മൾ പറഞ്ഞു റെസിഡന്റ് ആയ ആർക്ക് വേണമെങ്കിൽ തുടങ്ങാം. അപ്പം നാച്ചുറലായിട്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ വരും, വിദേശത്തുള്ള ഇന്ത്യക്കാർക്ക് അക്കൗണ്ട് തുടങ്ങുവാൻ സാധിക്കുമോ? അത് ഇപ്പോൾ നമ്മൾ വളരെ കൂടുതൽ ഡിസ്കസ് ചെയ്തില്ലെങ്കിലും ഇതിൻ്റെ ആൻസർ സാധിക്കും എന്നുള്ളതാണ്. അതിന് സെപ്പറേറ്റ് ഒരു പേരുണ്ട്, നോൺ റെസിഡന്റ് എക്സ്റ്റേണൽ അക്കൗണ്ട്, NRE എന്നാണ് അതിൻ്റെ ഷോർട്ട് ഫോം. നോൺ റെസിഡന്റ് എക്സ്റ്റേണൽ അക്കൗണ്ട്. ഇതിന്റെ പ്രത്യേകത എന്താണെന്നുണ്ടെങ്കിൽ പേരിൽ തന്നെ എല്ലാം ഉണ്ട്, അത് നോൺ റെസിഡന്റിനുള്ളതാണ്. പിന്നെ എക്സ്റ്റേണൽ ഫണ്ട് വരുന്നത് എക്സ്റ്റേണൽ കൂടെ ആയിരിക്കണം, അതായത് ഡൊമസ്റ്റിക് എമൗണ്ട് റുപ്പി ഉപയോഗിച്ച് ഈ അക്കൗണ്ട് തുടങ്ങാൻ സാധിക്കില്ല. വിദേശത്തു നിന്നുള്ള ഫോറിൻ എക്സ്ചേഞ്ച് വഴിക്ക് വരികയാണെങ്കിൽ ആ ഫോറിൻ എക്സ്ചേഞ്ച് ഇന്ത്യൻ കറൻസിയിലേക്ക് മാറ്റിയിട്ട് ആ എമൗണ്ട് ആണ് നിക്ഷേപിക്കുക. അപ്പൊ ഇതിൽ വേണ്ട പ്രൂഫ് നോൺ റെസിഡന്റ് ആണ് എന്നുള്ളതിനൊരു പ്രൂഫ് കൊടുക്കേണ്ടി വരും. നോൺ റെസിഡന്റ് എന്ന് പറഞ്ഞാൽ ആരാണ്? ഇന്ത്യക്കാരനല്ലാത്ത വിദേശത്തിലേക്ക് ജോലിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ബിസിനസ് പർപ്പസിന് വേണ്ടിയോ അല്ലെങ്കിൽ അവിടെ സ്ഥിര താമസമാക്കിയ ആൾക്കാരോ ആയ ഇന്ത്യൻസ്. ഇന്ത്യൻസ് പറഞ്ഞാൽ എന്താണ്? പേഴ്സൺസ് ഓഫ് ഇന്ത്യൻ ഒറിജിൻ. വിദേശത്തുള്ള പൗരന് അല്ല ഇത് ഉദ്ദേശിക്കുന്നത്. ഇത് ഉദ്ദേശിക്കുന്നത് ഇന്ത്യക്കാർ പുറത്തു പോയി ജോലി ചെയ്യാൻ വേണ്ടി പോയി, പക്ഷെ അവിടെ തന്നെ സ്ഥിരതാമസമായി, അവരുടെ മക്കളും അവിടെ തന്നെ ഉണ്ട് എന്നുണ്ടെങ്കിൽ മക്കൾക്കടക്കം ഇന്ത്യൻ ഒറിജിൻ ക്ലെയിം ചെയ്യാവുന്നതാണ്. ദേ ആർ ഓൾസോ കോൾഡ് പേഴ്സൺസ് ഓഫ് ഇന്ത്യൻ ഒറിജിൻ. ഗ്രാൻഡ് ഫാദർ ഇന്ത്യക്കാരനാണെങ്കിൽ ഏതൊരു ഇന്ത്യൻ പൗരൻ വിദേശത്ത് ജനിക്കുകയും വിദേശത്ത് വളരുകയും ചെയ്യുകയാണെങ്കിൽ തന്നെ അവരും അവർക്കും ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങാൻ സാധിക്കും. അതാണ് ഇതിൻ്റെ ഉദ്ദേശം. ആൻഡ് ഇതിൽ നമുക്ക് ബാങ്കിനുള്ള ഗുണം അല്ലെങ്കിൽ നമ്മുടെ കൺട്രിക്കുള്ള ഗുണം എന്താണെങ്കിൽ ഇതിൻ്റെ വരവ് ഫോറിൻ എക്സ്ചേഞ്ച് ഇൻകം ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. നമുക്ക് അതിന് പ്രത്യേകിച്ച് ഇമ്പോർട്ടിന് എല്ലാം ഇത് പണം വിദേശത്തെ കറൻസി നമുക്ക് ഉപയോഗിക്കുവാൻ സാധിക്കും. സോ നോൺ റെസിഡന്റ് എക്സ്റ്റേണൽ അക്കൗണ്ട് എന്നുള്ളത് വളരെ ഗവൺമെന്റും എൻകറേജ് ചെയ്യുന്ന ഒരു സ്കീമാണ്. കേരളത്തിൽ നോക്കുകയാണെങ്കിൽ കേരളത്തിൽ ഉള്ള ആൾക്കാർ, വിദേശത്ത് ജോലി ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ ഗൾഫ് കൺട്രീസിലും അമേരിക്കയിലും ഒക്കെ അവർ യൂറോപ്യൻ കൺട്രീസിലും ഉണ്ട്. ഇവർക്കെല്ലാം അക്കൗണ്ട് തുടങ്ങി അവിടെ നിന്ന് കിട്ടുന്ന സാലറി സ്ഥിരമായിട്ട് ഇന്ത്യയിലേക്ക് അയക്കാവുന്നതാണ്. അവർക്ക് വേണ്ടി തുടങ്ങുന്ന അക്കൗണ്ടാണ് ഈ നോൺ റെസിഡന്റ് എക്സ്റ്റേണൽ അക്കൗണ്ട്. ഇത് ഫോറിൻ കറൻസിയിലും വേണമെങ്കിൽ തുടങ്ങാം. ഫോറിൻ കറൻസിയിൽ തുടങ്ങാം എന്ന് പറയുകയാണെങ്കിൽ കൺവേർട്ട് ചെയ്യാതെ, ഇന്ത്യൻ കറൻസിക്ക് കൺവേർട്ട് ചെയ്യാതെ തന്നെ ഫോറിൻ കറൻസി, അത് കൂടുതലും ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. അതിന് പേരാണ് ഫോറിൻ കറൻസി നോൺ റെസിഡന്റ് അക്കൗണ്ട്. ഇപ്പൊ ഡോളർ, $1,000 ഒരു കസ്റ്റമർ അമേരിക്കയിൽ നിന്നും അയക്കുകയാണെങ്കിൽ
ആയിരം കറൻസിയുടെ ഈക്വലന്റ് ആയിട്ടുള്ള ഇന്ത്യൻ എമൗണ്ട്, ഇന്ത്യൻ റുപ്പിയുടെ ഇന്നത്തെ വാല്യൂ അനുസരിച്ച് അത് 64,000 രൂപ വരും. ഈ 64,000 രൂപയായി തന്നെ NRE അക്കൗണ്ടിൽ നിക്ഷേപിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ $1,000 എന്ന് പേര് പറഞ്ഞ് FCNR-ലും നമുക്ക് നിക്ഷേപിക്കാവുന്നതാണ്. അതിന്റെ ഒരു ഗുണം എന്താണെങ്കിൽ ഫോറിൻ എക്സ്ചേഞ്ചിലേക്ക് തിരിച്ച് NRE അക്കൗണ്ടിന് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ഗുണം എന്താണെന്നെങ്കിൽ എന്ന് വേണമെങ്കിൽ ഇത് ഫോറിൻ കറൻസിയിലേക്ക് മാറ്റി അത് പുറത്തേക്ക് വിദേശത്തേക്ക് തിരിച്ചു കൊണ്ടുപോകാൻ സാധിക്കുമെന്നുള്ളതാണ്. അങ്ങനെ തിരിച്ച് കൺവേർട്ട് ചെയ്യുമ്പോൾ റുപ്പി വാല്യൂ അനുസരിച്ച് വില കുറയുകയോ കൂടുകയോ ചെയ്യുന്നില്ല. ദാറ്റ് ഈസ് എക്സ്റ്റേണൽ വാല്യൂ ഈസ് പ്രീ ഡിറ്റർമിൻഡ് ഇൻ ദ കേസ് ഓഫ് FCNR. $1,000 ആണെങ്കിൽ $1,000 എന്ത് വില വരികയാണെങ്കിലും, 64 പകരം 70 വരികയാണെങ്കിലും ശരി, 80 രൂപ വരികയാണെങ്കിലും ശരി, അത് ഇന്ത്യൻ റുപ്പിയിലേക്ക് കൺവേർട്ട് ചെയ്ത് റീകൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. $1,000 മീൻസ് $1,000 എന്നും അതും അതിന് കിട്ടുന്ന പലിശയും ഒരുമിച്ച് $1,000 ആയിട്ട് തന്നെ വിദേശത്തേക്ക് തിരിച്ചു കൊണ്ടുപോകാവുന്നതാണ്. ഇതാണ് NRE. ബാക്കി എല്ലാ റൂളും ഇന്ത്യൻ റെസിഡന്റുമായിട്ടുള്ള താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ യാതൊരു വ്യത്യാസവും ഇല്ല എന്നുള്ളതാണ്.